നമസ്കാരം. സംസ്ഥാന റവന്യൂ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയെ തരം താഴ്ത്തി അപമാനിച്ചതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് വി ഡി സതീശൻ. അണ്ടർ സെക്രട്ടറിയുടെ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കിയ വകുപ്പ് സെക്രട്ടറിക്ക് റവന്യൂ മന്ത്രി അധികാരം മുഴുവൻ അടിയറ വച്ചു എന്ന ചോദ്യം ഉന്നയിച്ചാണ് വി ഡി സതീശൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചത്. മുട്ടിൽ മരമുറി കേസിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്ക് നിയമവിധേയമായി മറുപടി നൽകിയതിനാണ് അണ്ടർ സെക്രട്ടറിയെ ഗുഡ് സർവീസ് സെൻ്റർ റദ്ദാക്കി ശിക്ഷിച്ചിരിക്കുന്നത്. ഫയലിൽ ഒതുങ്ങിക്കിടന്നിരുന്ന നിരവധി പ്രശ്നങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പരിശോധിച്ച് വേണ്ട നടപടിയെടുത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഗുഡ് സർവീസ് സെൻ്റർ എഴുതി കൊടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ ബാഡ് സർവീസ് എൻട്രിയാക്കി മാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് റവന്യൂ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഈ സംസ്ഥാനത്തിന് ഇപ്പോൾ ഒരു റവന്യൂ മന്ത്രിയുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ശ്രീ കെ രാജൻ അങ്ങ് ആ വകുപ്പിൽ നടക്കുന്നതൊക്കെ അറിയുന്നുണ്ടോ? അതോ ആ വകുപ്പിൻ്റെ സൂപ്പർ മന്ത്രിയായി സ്വയം അവരോധിതനായ സെക്രട്ടറിക്ക് അധികാരം പൂർണ്ണമായി അടിയറ വച്ചോ? ഇത് ചോദിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞതിനാലാണ്. റവന്യൂ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥയ്ക്ക് നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങൾ താങ്കൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ചോദിച്ചുപോയി എന്നേയുള്ളൂ. റവന്യൂ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയെ ആദ്യം അവർ വഹിച്ചിരുന്ന വിവരാവകാശ ഇൻഫോർമേഷൻ ഓഫീസർ തസ്തികയിൽ നിന്നും പെടുന്നതിനെ മാറ്റുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി ആ ഉദ്യോഗസ്ഥയെ വിളിച്ചു വരുത്തി അവധിയിൽ പോകാൻ വാക്കാൽ നിർദ്ദേശിക്കുന്നു. അവധി അപേക്ഷയിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ അവധിയിൽ പോകുന്നുവെന്നും എഴുതാനായിരുന്നു ഉത്തരവ്. അവിടെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല. അരിശം തീരാഞ്ഞ് ഈ ഉദ്യോഗസ്ഥയുടെ ഗുഡ് സർവീസ് എൻട്രി സെക്രട്ടറി യജമാനൻ റദ്ദാക്കി. എന്നാൽ 2021 ഇതേ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് നൽകിയതാണ് ഗുഡ് സർവീസ് എൻട്രി. ഇനി ഫയലിൽ അദ്ദേഹം എഴുതിയത് നോക്കുക. എന്നാൽ ചില ഫയലുകളുടെ പ്രാഥമിക പരിശോധനയിൽ ഈ ഉദ്യോഗസ്ഥയുടെ സത്യസന്ധത വിശ്വാസ്യത സംശയത്തിന് അതീതമല്ലെന്ന് കണ്ടെത്തി. അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ അവർ ഗുഡ് സർവീസ് സെൻ്ററിക്ക് അർഹയല്ല. ഈ സാഹചര്യത്തിൽ ഞാൻ ഗുഡ് സർവീസ് സെൻ്ററി റദ്ദാക്കുന്നു. ഒപ്പ് എ ജയതിലക് പ്രിൻസിപ്പൽ സെക്രട്ടറി. എനിക്ക് ഞാൻ എൻ്റെ എന്നിങ്ങനെ പറയുന്നതാവാം പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലെ ഒരു രീതി. നമ്മോ വാഗം. 2021 ഏപ്രിലും ജൂലൈക്കും ഇടയിൽ ഈ അണ്ടർ സെക്രട്ടറി ആകെ ചെയ്ത പാതകം എന്താണെന്നല്ലേ? മുട്ടിൽ മരുമുറി ഫയൽ വിവരാവകാശ നിയമം അനുസരിച്ച് പുറത്തു നൽകി എന്നതാണ് അവർ ചെയ്ത കുറ്റം. ഈ സർക്കാരിൻ്റെ ഒരു രീതി വെച്ച് അവർക്കെതിരെ കുറഞ്ഞത് ഒരു യു പി കേസ് എങ്കിലും ചുമത്തേണ്ടതായിരുന്നു. ഗുഡ് സർവീസ് സെൻ്റർ റദ്ദാക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. നവോത്ഥാനം, മതിൽ, ഒപ്പമുണ്ട്, കരുതൽ എന്നീ വാക്കുകൾ ഓർക്കരുത് എന്ന അപേക്ഷ. അണ്ടർ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥർ മികച്ച രീതിയിൽ അവരിൽ നിക്ഷിപ്തമായ ജോലി നിർവഹിച്ചു. അവർ അശ്രാന്തം പരിശ്രമിച്ച് കെട്ടിക്കിടന്നിരുന്ന ഫയലുകൾ തീർപ്പാക്കി. അവർ സഹപ്രവർത്തകർക്ക് പ്രചോദനവും വഴികാട്ടിയും മികച്ച മേലുദ്യോഗസ്ഥയുമായി പ്രവർത്തിച്ചു. റവന്യൂ ചട്ടങ്ങളെക്കുറിച്ചുള്ള അവരുടെ അറിവ് അപാരമാണ്. കുറ്റമറ്റ രീതിയിൽ ഫയൽ നോട്ടുകൾ തയ്യാറാക്കുന്നു. അവർക്ക് ജോലിയോടുള്ള ആത്മാർത്ഥതയും അർപ്പണവും കണക്കിലെടുത്ത് ഗുഡ് സർവീസ് സെൻ്റർ നൽകുന്നു. ഒപ്പ് എ ജയതിലക് എന്നതായിരുന്നു ഗുഡ് സർവീസ് സെൻ്റർ നൽകിയ ഫയലിൽ എ ജയതിലക് എഴുതിയിരിക്കുന്നത്. 3 മാസം കൊണ്ട് അണ്ടർ സെക്രട്ടറിയുടെ ഗുഡ് സർവീസ് ബാഡ് സർവീസായി. ഫയലുകൾക്ക് സ്കീസോഫ്രേനിയ വരും കാലം. വായിക്കുന്നവർക്കൊഴയും. പ്രിയപ്പെട്ട രാജൻ, റവന്യൂ മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ വകുപ്പിൽ നടക്കുന്നതൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. എളുപ്പമല്ല. എങ്കിലും യുക്തിക്ക് നിരക്കുന്ന ഭരണരീതിയും പൊതുജന നന്മയും ഒരു വനിതാ ജീവനക്കാരുടെ അന്തസ്സുമൊക്കെ സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ കൂടി ചുമതലയാണ്. മുഖ്യമന്ത്രിയോടും CPMനോടും ഒരു ലളിതമായ ചോദ്യം. നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന സ്ത്രീപക്ഷ കേരള പരിപാടിയുടെ ഭാഗമാണോ ഇത്? ഇതാണ് വി ഡി സതീശൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത്. നമസ്കാരം.